ഹോസ്റ്റലാണ്, വലിയ ഹിൽ ഹോസ്റ്റൽ. ഞങ്ങൾ ഇന്നുള്ളത് ബാംഗ്ലൂരാണ്, നമ്മുടെ രണ്ടാമത്തെ ദിവസം ബാംഗ്ലൂർ. ആക്ച്വലി ഇവിടെ ആണെങ്കിൽ നല്ല തണുപ്പാണെന്ന് വെച്ചാൽ ഒത്തിരി തണുപ്പൊന്നുമില്ല, നോർത്തിൻ്റെ അടുത്ത തണുപ്പിൽ നല്ല രസമുള്ള തണുപ്പാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗരുഡ മോളിൻ്റെ അടുത്താണ്. നല്ല സൂപ്പറാണ് സ്ഥലമൊക്കെ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാലാണ്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഞാനിവിടെ പരിചയപ്പെട്ടത് ഇത് രംഗമാലി എന്നറിയണം കേട്ടോ. ആക്ച്വലി ഞങ്ങളുടെ എല്ലാ എയും ഒരിടത്തോട്ടാണ്. അപ്പം പരിചയപ്പെട്ട് വളരെ സന്തോഷമുണ്ട്. ഇരണം പരിചയപ്പെട്ടു. ഇവർക്ക് കുഞ്ഞു ബേബിയൊക്കെ ആണ് കേട്ടോ. പക്ഷേ ഇവരിങ്ങനെ ബാംഗ്ലൂർ കാണാനായിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ യാത്ര ഇവരെ കൂടെ കൂട്ടാണ്. ഊട് വഴികൾ, ഊട് വഴികളിലൂടെ നടന്നിരിക്കുക ബാംഗ്ലൂരിൻ്റെ ഊട് വഴി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ കുറേ ബിസി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2003-2006 ഇവിടെ നഴ്സിംഗ് പഠിച്ചു, ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന സ്കൂൾ ഓഫ് നഴ്സിംഗിൽ. അയ്യോ, ഞങ്ങൾ പെമ്പിള്ളേർ മാത്രമുള്ള കോളേജാണ്. ഞങ്ങൾ പൊളിച്ചിറക്കിയായിരുന്നു ആ സമയത്ത് കേട്ടോ. രസമായിരുന്നു, ഒത്തിരി എൻജോയ് ചെയ്തു. ഞങ്ങളുടെ പണ്ട് ഞങ്ങൾക്ക് ഞായറാഴ്ച ഔട്ടിംഗ് ഉണ്ടായിരുന്നു, ഒരു മാസത്തിൻ്റെ ആദ്യം. അപ്പം ഞങ്ങൾ ഈ ശിവാജിയുടെ പള്ളിയിലും അടുത്തിൻ്റെ അടുത്തൊരു തിയേറ്ററൊക്കെ ഉണ്ട്, അവിടെ സിനിമ കാണാനും പിന്നെ ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ വരുമായിരുന്നു. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ. നല്ല അടിപൊളിയായിരുന്നു അല്ലേ. പിന്നെ നല്ല രസമുള്ള സ്ഥലമാണ്. പക്ഷേ ഈ ഊടുവഴിയിലൂടെയൊക്കെ ആദ്യമായിട്ടായിരുന്നു, ഓട്ടക്കാരൻ പറ്റിച്ച പണി. അങ്ങനെ കിട്ടിയ പണിയിലൂടെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടക്കുകയാണ്. നമ്മളൊരു പള്ളിയുണ്ട് അവിടെ, ഒരു സാരിമാതാവ് എന്നറിയപ്പെടുന്ന മാതാവിൻ്റെ പള്ളിയാണ്. അവിടുത്തെ സ്പെഷ്യാലിറ്റിയൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. പിന്നെ ഇപ്പം നടന്ന് നടന്ന് പോകാം കേട്ടോ. കാല് വേദനിക്കുന്നുണ്ട്. ഒരു 1.5 കിലോമീറ്ററായി. അവരുടെ ഇപ്പോൾ തോട്ടം പിടിക്കണ്ടെന്ന് പറയും ചോദിക്കുന്നവരോടൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്തിയപ്പോൾ ഇതാണ് നമ്മുടെ ചർച്ച്, സാരിമാതാവിൻ്റെ ചർച്ച്. സെൻറ്റ് മേരീസ് ബസലിക്ക എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് 17th century തുടങ്ങിയ ഒരു പള്ളിയാണ്. എസ്പെഷ്യലി തമിഴിയൻസ് ആൾക്കാർ, ക്രിസ്ത്യൻസ് വന്നു തുടങ്ങിയാണ്. ഇവിടെയാണ് സാരിമാതാവ് എന്നറിയപ്പെടുന്ന മാതാവിൻ്റെ രൂപമുള്ളത്. ഈ സാരിമാതാവ് എന്ന് വിളിക്കുന്നതിൻ്റെ ഐതിഹ്യമൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇത്ര മാത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ കൊണ്ട് സാരിയൊക്കെ നമ്മൾ ഓഫർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഉറപ്പായിട്ടും ആ ഒരു നേർന്ന കാര്യം നടക്കുമെന്ന്. ഞങ്ങളൊക്കെ പരീക്ഷയുടെ സമയത്ത് ഇഷ്ടംപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപിടി ഓർമ്മകളുടെ നനഞ്ഞ കണ്ണീർ തുള്ളിയുമായി ഞാൻ അവിടെ നിന്ന് നടന്നിറങ്ങി. ഇറങ്ങി കടകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോ വിശന്നപ്പം നമ്മുടെ ന്യൂ താജ് ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോണേ ബാംഗ്ലൂർ സ്പെഷ്യൽ ബിരിയാണി വരുന്നോ കഴിക്കാൻ. ശിവാജി മാർക്കറ്റ്, നമ്മുടെ ഓക്സ്ഫോർഡ് പിള്ളേരെ, നമ്മുടെ ശിവാജി മാർക്കറ്റൊക്കെ ഓർക്കുന്നുണ്ട്. നമ്മൾ ഓരോ സൺഡേ ജുമ്മ ഒരു പണിയില്ലാതെ രാവിലെ തൊട്ട് ഇറങ്ങി ഇങ്ങനെ നടക്കുന്നേ.
എനിക്ക് നിങ്ങളൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിപ്പം നമ്മുടെ 2003-06 കാലഘട്ടം ശരിക്കും എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ട് ദിവസം ബാംഗ്ലൂരൊക്കെ നിന്നിട്ട് ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് തിരിച്ചു പോകാനായിട്ട്. അങ്ങനെ തിരിച്ചു പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഭയങ്കര തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ആൻറ്റി ഗിഫ്റ്റ് ചെയ്ത സ്വെറ്ററാണ്. നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് ഫെസ്റ്റിവൽ സ്പെഷ്യൽ ഐലൻഡ് എക്സ്പ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പ്ലാറ്റ്ഫോം നമ്പർ 2. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോകണേ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ജേർണി ആയിരുന്നു. കുറേ ഇൻഫിനിറ്റി നമ്മുടെ ഫിലിം സിറ്റിയും ഇന്നോവേറ്റീവ് ഫിലിം സിറ്റി സോറി അവിടെയും പിന്നെ ഇവിടെ നമ്മുടെ ശിവാജി നഗർ പള്ളിയിലും മാർക്കറ്റൊക്കെ കറങ്ങി. അപ്പോൾ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്ത് ഇപ്പം ഞങ്ങൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. നാളെ വെളുപ്പിന് എത്തും. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു.